മഴവില്ലിൽ ഇന്ന് നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു അതിഥിയാണ് നമ്മുടെ മുമ്പിലിരിക്കുന്നത്. ചലച്ചിത്ര സംവിധായകനും നിർമ്മാതാവും ഒക്കെയായ അശോക് കുമാറും ഭാര്യ ബീനയും. നമസ്കാരം. എന്തുണ്ട് അശോക് ഏട്ടാ വിശേഷം? ഇന്നലെ എന്നെ ഇങ്ങനൊരു ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഞാൻ നമ്മളെ കോമ്പയർ ചെയ്യാൻ വിളിക്കുന്ന ഭാഗ്യലക്ഷ്മിയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സിനിമയിൽ ആദ്യമായിട്ട് തിരുനോട്ടം ചെയ്യുമ്പം ഭയങ്കര നിമിത്തമാണ് ഞാൻ പറയുന്നത്. ഭാഗ്യലക്ഷ്മി വിളിച്ചപ്പോൾ എന്ത്, അതായത് ആ പടത്തിൽ തിരുനോട്ടം എന്നുള്ള പടത്തിനകത്ത് മോഹൻലാൽ, പ്രിയദർശൻ, സുരേഷ് കുമാർ, എസ് കുമാർ, ഭാഗ്യലക്ഷ്മി, അശോക് കുമാർ, എല്ലാ പുതുമുഖങ്ങളുമുള്ള. അപ്പൊ ഞാൻ ബീനോട് ഇന്ന് വരുന്ന ഒരു കാര്യം വരുന്ന വഴിക്ക് പറഞ്ഞു, ഞാൻ ഭാഗ്യലക്ഷ്മി ഓർക്കുന്നുണ്ടോ, കൊച്ചുകുട്ടി എന്റെ മുമ്പിൽ വന്ന ഡബ് ചെയ്യാൻ വരുന്നത്, ഭാഗ്യലക്ഷ്മിയെ കൊണ്ടുവരുന്ന ആരെന്നുള്ള രവീന്ദ്രൻ മാഷ്, രവിയെ നമ്മൾ ഡബ് ചെയ്യിക്കാനായിട്ട്, രവികുമാറിനെ ഡബ് ചെയ്യിക്കാനായിട്ട് രവീന്ദ്രനും രവിയും മറ്റേ ഹീറോയിനെ ഡബ് ചെയ്യാനായിട്ട് ഭാഗ്യലക്ഷ്മി. ആ പടം പുറത്തിറങ്ങിയില്ലെങ്കിലും ആ പടം കൊണ്ട് ഉണ്ടായ എന്ത് വലിയൊരു നേട്ടമാണ്. അല്ല, പടം ഇറങ്ങി, ആ പടമാണ് പിന്നെ തിരുവോണം ഒരാളെ ഒരു ദിവസം നമ്മുടെ സബ്സിഡി കിട്ടാൻ വേണ്ടി കൊല്ലം കൃഷിയെ റിലീസ് ചെയ്തു തിരുനോട്ടോറിയോ. അതായത് ലാൽ എപ്പോഴും ലാൽ ആദ്യത്തെ പടം ഏതാ മഞ്ഞൾ വിരിഞ്ഞ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞ് ഇത് കഴിഞ്ഞാണ് ഇത് തിരുനോട്ടം റിലീസാവുകയും ഒരു ദിവസം ഓടിക്കുകയും ചെയ്തു. അങ്ങനെ മോഹൻലാലിൻ്റെ ആദ്യത്തെ പടം ഏതാണെന്ന് വെച്ചാൽ തിരുനോട്ടമായിട്ട് മാറുക. തിരുനോട്ടം ഫംഗ്ഷൻ ഓർക്കുന്നില്ല ഭാഗ്യലക്ഷ്മി? തിരുനോട്ടം ഫംഗ്ഷൻ നമ്മളെല്ലാം കൂടെ തന്നെ, എല്ലാ സ്ത്രീയായിട്ട് കൂട്ടിയിട്ടില്ല ഇവരുടെ കൂട്ടത്തിലൊരു അല്ലേ. അതെ അതെ, ഞങ്ങളുടെ കൂട്ടത്തില്. ഫോൺ ചെയ്യുമ്പോ എങ്ങനെയാണെന്നറിയോ, ആദ്യം ട്രിവാൻഡ്രത്ത് ഒരു ഫോൺ വരുമ്പം കല്ലൂർ ശശി, ഭാഗ്യലക്ഷ്മിയാണ് അച്ഛൻ ഒരാളെ ഉള്ള വിളിക്കാനുണ്ട്, ഭാഗ്യലക്ഷ്മി മേന സുരേഷ് കുമാർ, അശോക് കുമാർ, ഇവിടുത്തെ തിരുവനന്തപുരത്തെ രാകേഷ്, ഇങ്ങനെ കുറച്ച് പേരുടെ കൂട്ടത്തിൽ ഭാഗ്യലക്ഷ്മി. അത് കഴിഞ്ഞിട്ടാണോ കൂലി ചെയ്തത്? തിരുനോട്ടം കഴിഞ്ഞാണ് ഞാൻ തേനിമേമി ചെയ്യുന്നത്. തേനിമേമി ചെയ്യുന്നത് നെസസാറിനെ വെച്ച്. അത് കഴിഞ്ഞാണ് സുരേഷ് കുമാറിന്റെ ആദ്യത്തെ പടം ചെയ്യുന്നത് കൂലി. കൂലി സുരേഷ് കുമാറിന്റെ ആദ്യത്തെ പടം ഡയറക്റ്റ് ഞാൻ നളിനിയായിരുന്നു അതിലെ നായിക. ഏറ്റവും സുഖകരമായ വിഷയം എന്താന്ന് വെച്ചാൽ, സാധാരണ സൗഹൃദം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോരോ ഹൈ ലെവലിലെത്തുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പോകും അല്ലേ. പക്ഷെ ഇവരെല്ലാവരും ഇപ്പോഴും വർഷത്തിലൊരിക്കൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇരുന്ന് അല്ലേ. അങ്ങനെ ഒരിക്കലല്ല ഭാഗ്യലക്ഷ്മി, ഞങ്ങള് ഇപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ലാല, പ്രിയന, സുരേഷ്, എനിക്ക് തോന്നുന്നത് ആഴ്ചയിലൊരിക്കൽ കോണ്ടാക്ട് ചെയ്യാത്ത ദിവസമില്ല. ആഴ്ചയിലാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ലാലിനെ ഒക്കെ എനിക്ക് തോന്നുന്നു ആഴ്ചയൊരിക്കൽ ലാലിനെ, അത് ബീന കേട്ടോണ്ടിരിക്കും. അപ്പൊ ബീന ചോദിക്കും, അപ്പൊ പണ്ട് കല്യാണം ബീന നിങ്ങളുടെ ഭാര്യ വരുന്ന പറയും. ഇപ്പൊ ലാലോ പ്രിയന വന്നാൽ പിന്നെ ഞാൻ വീട്ടിൽ കാണത്തില്ല. അപ്പൊ ബീനയ്ക്കുള്ള കംപ്ലൈന്റ് വെച്ചാൽ അവർ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ പിന്നെ കുറേ ദിവസം ഇവിടെ കാണില്ല. അപ്പം കൊല്ലത്തൊരു ഞങ്ങൾ മിക്കവാറും എല്ലാ ആഴ്ചകളും അല്ലെ ദിവസങ്ങളും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ചെയ്തിരിക്കത്തില്ല. അത് സിനിമയെ പറ്റിയുള്ള സംസാരമൊന്നുമല്ല, വേറെ പല കാര്യങ്ങളും ഞങ്ങൾ ഇന്നലെ ലാലിനെ വിളിച്ചിരുന്നു, ഇന്നലെ പ്രിയ ഇന്ന് രാവിലെ വിളിച്ചിരുന്നു. അപ്പം ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് സിനിമയ്ക്കുപരിയായിട്ടൊരു ബന്ധമുണ്ട്. എനിക്ക് ഏറ്റവും അതിശയം എന്ന് വെച്ചാൽ, അശോകേട്ടൻ സംവിധാനം എന്താണെന്ന് അറിഞ്ഞാണോ അറിയാതെയാണോ ഈ തിരനോട്ടം എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത്? അന്ന് ഞാന് പ്രീഡിഗ്രിക്ക് പഠിക്കല്ല, ഞാനും പ്രിയനും ഒക്കെ അതിന്റെ ഗൗരവം എന്താ? ഗൗരവമൊന്നുമില്ല, ഞാനും പ്രിയനും ലാലും ഒക്കെ അന്ന് പ്രീഡിഗ്രിക്ക് പഠിച്ചോണ്ടിരിക്കുന്ന സമയമാണ്. അന്ന് ഞങ്ങൾ അതിന്റെ സംഭവിച്ചു, ഞങ്ങളന്ന് ഈ കോഫി ഹൗസിൽ ഇരിക്കുക, കോളേജിൽ പോവുക, പിന്നെ എല്ലാ സിനിമയായിട്ട് ബന്ധം. പിന്നെ എൻ്റെ ബ്രദർ രാജീവ് നാഥ് അന്ന് ഡയറക്ടറാണല്ലോ, അന്ന് അങ്ങനെ അദ്ദേഹത്തിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സമയം ഞാൻ എന്നും എല്ലാ ഇൻ്റർവ്യൂവിനും പറയും, ഞങ്ങൾ ഞാനും പ്രിയനും ലാലിനാണ് ആ പുള്ളിയുടെ ലൊക്കേഷൻ ചെല്ലുന്നു സൂര്യൻ്റെ മരണം എന്നൊരു പടം കാണാൻ. ബീനയ്ക്ക് എല്ലാം അറിയാം, ബീന എന്നും കേട്ടോണ്ടിരിക്കുക. അപ്പം ആ ലൊക്കേഷൻ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങളെ ഇറക്കി വിടുക, പോയി കോളേ പോകാൻ പറഞ്ഞു. അതിൻ്റെ വാശിക്ക് എടുത്താണ്, അല്ലെങ്കിൽ നമുക്ക് സിനിമയുടെ താല്പര്യമില്ല, അന്ന് അതിൻ്റെ വാശി പ്രിയമലയാളിയെ നമുക്കൊരു പടം ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഞാനും പ്രിയനും ലാലും എല്ലാം കൂടെ ഇവിടുന്ന് മദ്രാസിന് ട്രെയിൻ കയറുന്നു, അവിടെ പോയി സിനിമ എടുക്കുന്നു. പക്ഷേ അതങ്ങനെ സംഭവിച്ചു. പിന്നെ അന്ന് ഞങ്ങളെ സഹായിക്കാൻ അന്നൊക്കെ അന്ന് ഇതുപോലുള്ള അന്ന് സിനിമാ ഡയറക്ടർമാരും കുറവാണല്ലോ, അന്ന് നമ്മൾ ഇന്നലെ ഒരു എല്ലാവരും ഡയറക്ടർ. തേനുമായപ്പോ അശോക് കുമാർ അന്നത്തെ സൂപ്പർ ഡയറക്ടറായി. അന്ന് ഏത് മാഗസിൻ നോക്കിയാലും അശോക്. അപ്പൊ ബീന കല്യാണം കഴിഞ്ഞു, ബീന അത് കഴിഞ്ഞില്ലേ കല്യാണം? ആ സിനിമ കണ്ടിരുന്നെങ്കിൽ 100% കല്യാണം നടക്കത്തില്ല. സെക്സ് എഡ്യൂക്കേഷൻ ആ കുട്ടിയെ പറയാതിന് മടിയായിട്ട് ഞാൻ അതൊക്കെ പറഞ്ഞത്.
ബീനയുടെ അച്ഛനമ്മ അന്വേഷിച്ചു ഇങ്ങനെ ഇങ്ങനെ ഒരു സിനിമാക്കാരെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞ ഒരു ഗുരുവായൂരാ ബീനയുടെ വീട്. അപ്പൊ ഈ ഗുരുവായൂര അപ്പൊ അവരിങ്ങനെ അന്വേഷിച്ചപ്പം ഇങ്ങനെ അപ്പൊ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ സിനിമാക്കാരാണ്. അപ്പൊ ഇയാളെ എങ്ങനെയാണ് ക്യാരക്ടർ എന്നൊക്കെ അന്വേഷിച്ചു. അപ്പൊ അന്വേഷിക്കുന്ന ആരോടാ അപ്പൊ പ്രിയനോടെ ആരോടൊക്കെ ആയിരിക്കുമല്ലോ വിളിച്ചു ചെയ്ത. അപ്പൊ നല്ല പയ്യനാണ്. അങ്ങനെയാണ് കല്യാണം നടക്കുന്നത്. ഈ കല്യാണം തന്നെ ഭയങ്കര രസകരമായ കാര്യമാണ്. ഞാൻ ആരെയും വിളിച്ചില്ല. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിൽ ഞാൻ നോക്കിയപ്പോൾ പ്രിയനും പ്രിയനാണോ സുരേഷ് ഇല്ലേ ആ പ്യാരി അവരില്ലാണ്ട് ഗുരുവായൂർ അമ്പലത്തിൽ വന്നിരിക്കുന്ന സമയത്ത് സുരേഷ് നിൽക്കുന്ന അത് റിസപ്ഷൻ വന്ന്. അപ്പൊ അതൊരു അതൊരു സംഭവമല്ലേ. കല്യാണം രാവിലെ 6:30 ഞാൻ എത്തുന്ന 6:00 പടവും ചെയ്യുന്നതിന് മുമ്പ് തമ്മിൽ തമ്മിൽ സ്റ്റോറിയൊക്കെ ഡിസ്കസ് ചെയ്യോ? ബീന ബീനയ്ക്ക് എന്താ ഞാൻ ചെയ്യുന്നതെന്നൊന്നും ബീനയ്ക്ക് അറിയില്ല. ഞാൻ ഞങ്ങളുടെ ഒരു ഞാൻ പറഞ്ഞില്ലേ ഭാഗ്യലക്ഷ്മി ഞങ്ങളുടെ എന്നെയും പ്രിയനെ ലാലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഒരു എനിക്കൊന്നും ഒരു ഭാര്യമാർക്കും ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്നറിയില്ല. പ്രിയനെ സംബന്ധിച്ചാണെങ്കിലും അറിയാം ലാലിനെ എൻ്റെ തോന്നലാണ്. പ്രിയം പോലും അങ്ങനെ ഞങ്ങളുടെ ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഞാനോ പ്രിയനോ ലാലോ സുരേഷൊക്കെ കഴിയുന്ന അങ്ങനെ കാര്യം വീട്ടുകാരെ ഡിസ്കസ് ചെയ്യാറില്ല. പണ്ടും ഡിസ്കസ് ചെയ്യാറുണ്ട് ഇപ്പോഴും ഡിസ്കസ് ചെയ്യാറുള്ളതെന്നാണ് ഞാൻ എൻ്റെ അങ്ങനെയാണ്. പ്രിയൻ എനിക്കൊന്ന് പ്രിയൻ കുറച്ച് ലിസിയായിട്ടൊക്കെ ചില കാര്യം ഡിസ്കസ് ചെയ്യും. ഞാനും പ്രിയനൊക്കെ പാർട്ട്നേഴ്സാണ്. എൻ്റെ ബിസിനസ്സിൽ അവരൊക്കെ പാർട്ട്നേഴ്സാണ്. അപ്പൊ ആക്ച്വലി എന്തിലായി ബീനയുടെ ഇൻവോൾവ്മെന്റ് എന്തിലാണ് വീട്ടിൽ? നമുക്ക് വീട്ടു ജോലി പിള്ളേരുടെ കാര്യങ്ങള് പിള്ളേരൊക്കെ വലുതായില്ലേ എന്നാലും അവരുടെ ഓരോരോ കാര്യങ്ങള് നോക്കി ഇങ്ങനെ പോവാ. ഈ സിനിമയുമായിട്ട് ഒരു ആണോ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ അത് ഇവരെ ഇടപെടുത്താഞ്ഞിട്ടാണോ? അല്ല പണ്ടും അശോക് അങ്ങനെ ഒരു കാര്യങ്ങളും അങ്ങനെ പറയുന്ന കൂട്ടത്തിലല്ല അത്രയുള്ളോ. പിന്നെ നമ്മൾ പഴയ പോലെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നോക്കി പോകുന്നുള്ളല്ലേ. എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുന്നല്ലേ. പണ്ടും അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും. അപ്പൊ അന്ന് കല്യാണ ആലോചനയൊക്കെ വന്നപ്പോ ബീന ആലോചിച്ചിരുന്നു സിനിമാക്കാരനാണെന്നൊക്കെ ബീനക്ക്? അങ്ങനെയൊന്നും ഇല്ലല്ലേ. വീട്ടുകാരെന്ത് പറയുന്നു? അത്രേ ഉള്ളോ. ഫാമിലിയാണോ? പിന്നെ അങ്ങനെയൊന്നും പ്രശ്നമൊന്നുമില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞു എന്ത് ഇപ്പൊ നമുക്ക് ഈ ദൂരെ അന്ന കാലത്തൊന്നും ദൂരേക്കൊന്നും കല്യാണം കഴിപ്പിക്കത്തില്ലല്ലോ. അപ്പം ഞാൻ അച്ഛനോട് അച്ഛൻ ഞാൻ എവിടെയായാലും അനുഭവിക്കണത് അനുഭവിക്കണം. അപ്പൊ സിനിമ അങ്ങനെ പ്രശ്നമേ ഇല്ല. അപ്പൊ അച്ഛൻ 27 ഇന്ന് വരെ ഞങ്ങൾ പഴക്കുണ്ടാക്കിയിട്ടില്ലെന്ന് വിശ്വസിക്കുവോ? ഇന്ന് വരെ പിണങ്ങിട്ടില്ലെന്ന് വിശ്വസിക്കുവോ? അതെല്ലാ ഭാര്യഭർത്താക്കന്മാരും പറയണല്ലേ. അല്ല കുട്ടി ഞാൻ ഓപ്പണായിട്ട് പറയാണ് ചോദിച്ചോക്ക് പഴക്കുണ്ടാക്കാത്ത റീസൺ പറയാം. അഥവാ ബീന ആദ്യ ബീനയെ കല്യാണം കഴിച്ചപ്പോ എനിക്ക് ബീനയോട് ഒന്നും മനസ്സിലായില്ല. ഈ ഗുരുവായൂർ ഭാഷ നമുക്കറിയില്ല. വലിയൊരു പ്രോബ്ലം തന്നെയായിരുന്നു. എനിക്ക് അശോകൻ പറഞ്ഞത് ഒന്നും മനസ്സിലാവില്ലായിരുന്നു. ഈ ചില വേർഡ്സ് ഒക്കെ നമ്മൾ ആദ്യമായിട്ട് തിരുവനന്തപുരം പേടിയാ. അന്ന് അങ്ങനെ ഇത്ര ദൂരെയൊന്നും ആരെയും കല്യാണം കഴിപ്പിക്കില്ലല്ലോ. പിന്നെ പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ തിരുവനന്തപുരത്തുകാരെ കല്യാണം കഴിക്കാൻ ഇത്തിരി ശരിയാ മടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ചങ്ങനാശ്ശേരിക്കാരെന്നുള്ള ഒരു കൺസിഡറേഷൻ കിട്ടി. ഞാൻ തിരുവനന്തപുരം അല്ല കോട്ടയം എന്നുള്ള വെച്ചുകൊണ്ടാണ് അത് നടന്നത്. അല്ല പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് നോക്കുമ്പോ ഗൗരി ശങ്കർ ശങ്കർ ഉണ്ടല്ലോ. ശങ്കറിന്റെ അമ്മയുടെ സിസ്റ്ററും ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സാ. എന്റെ അച്ഛനൊക്കെ വീട്ടിലായിരുന്നു. അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ഇവിടെ അടുത്താണ് അറിയാ. പിന്നെ ലാലിന്റെ അമ്മയും ബീനയുടെ അമ്മയും ക്ലാസ്മേറ്റ് സുജിയുടെ അമ്മയും ബീനയുടെ അമ്മയും പണ്ട് അവര് പഠിച്ചവരൊക്കെയാണ്. അപ്പൊ എവിടെയായിരുന്നു? എന്റെ പാരന്റ്സ് വീട്ടിലായിരുന്നു. അമ്മയുടെ വീട് പൊന്നാനിയാണ്. അപ്പൊ അവര് അങ്ങനെ അങ്ങനെ വലിയ ഇതൊന്നും പഠിച്ചതൊക്കെ അവിടെ തന്നെയാണ്. ആ ഞാൻ കുറച്ച് നാൾ പഠിച്ചു. പിന്നെ നാട്ടില് തൃശ്ശൂരാണ് പഠിച്ചത്. ഗുരുവായൂരും കോളേജൊക്കെ തീർന്നു. അപ്പൊ ഈ പടം ഫൈനലി ഇവരൊക്കെ എടുത്തു കഴിഞ്ഞ് തിയേറ്ററിൽ വരുമ്പോഴേ ബീന കാണുള്ളൂ. കഴിഞ്ഞ ലൊക്കേഷൻ ബീന വന്നിരുന്നു. ലിസി വന്നിരുന്നു. സുജി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാ ഫ്രണ്ട് ഈ അറബി ഓട്ടോ എടുത്ത എന്തിനാ? ഇതിനു വേണ്ടി ഞാനും പ്രിയനും ലാലും ലിസിയും പ്രിയ സുജിയും ജസ്റ്റ് ബിക്കോസ് ഓഫ് ഒരു ഫാമിലി ഗെറ്റ് ടു. അത് ട്രിവാൻഡ്രത്തോ ഇന്ത്യയിലോ എടുത്താൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇത്ര ഒരുമിച്ച് നിൽക്കാനൊക്കാത്തതുകൊണ്ട് മലപ്പൂർ അബുദാബിക്ക് പോയി. അബുദാബി പോയ ഉമാരൊന്നും പ്രിയനും എല്ലാവരും ഓടിപ്പോത്തില്ല. അപ്പൊ ഞങ്ങൾ ഞങ്ങളെല്ലാം കൂടെ അബുദാബി പോയി. ഒരു 45 ദിവസം കിടന്ന് ബീനയും കുട്ടികളെല്ലാം കൂടെ വന്നു. ലിസയും കുട്ടികളെല്ലാം കൂടെ വന്നു. സുജിയും കുട്ടികൾ വന്നു. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ച് ഞങ്ങളുടെ ഒരു അബുദാബിയിൽ ഒരു 10-40 ദിവസം ഒരു ആഘോഷമായിരുന്നു. അറബി ഓട്ടവും പി മാത്രമേ
അടുത്ത കുടവും അങ്ങനെ ഞങ്ങൾ ഈ പടം സിനിമ എടുക്കുന്ന വെച്ചാൽ ഒരുമിച്ച് നമുക്ക് ഈ 40 ദിവസം ഒരുമിച്ച് കൂടുക എന്ന് വെച്ചാൽ എനിക്ക് ലാലിനും പ്രിയനും സുരേഷിനും ഒക്കെ ഒരുമിച്ച് ഇപ്പം സുരേഷ് അവിടെ വരാൻ പറ്റാത്തത് ഹൈദരാബാദിൽ വന്നു ഞങ്ങളോട്. അപ്പം ഞങ്ങളുടെ ആ പഴയ ബന്ധങ്ങൾക്ക് വേണ്ടി എടുത്ത സിനിമയാണ് അറബി ഓട്ടവും പി മാധവൻ നായരും. പക്ഷേ ദേവേണ്ട അപ്പടം ഓടുകയും ചെയ്തു. എന്താണ് അങ്ങനെ അങ്ങോട്ട് ഒരു ഫുൾ ടൈം ഇൻഡസ്ട്രിയിൽ നിൽക്കാത്ത അശോകേട്ടൻ? അയ്യോ എനിക്ക് ബിസിനസ് ഉണ്ട്. ഭാഗ്യലക്ഷ്മി എൻ്റെ മെയിൻ എനിക്ക് ബിസിനസ്സാണ്. ഞാൻ ഒരു ഓട്ടോമൊബൈൽ ഡീലറാണ്. ഗ്രാൻഡ് മോട്ടോർസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വോൾവോ ഐഷർ മഹേന്ദ്രയുടെ ഒക്കെ കേരളത്തിലെ ഡീലറാണ്. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ ഞാൻ കേരള. അപ്പോൾ എനിക്ക് ഒരുപാട് ബിസിനസ് ടൈം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. എത്ര ഗ്യാപ്പിന് ശേഷം ഈ അറബി ഓട്ടോവുമായിട്ട് വീണ്ടും? അറബി ഓട്ടോ എടുത്തിട്ട് എൻ്റെ ഒരു 4-5 കൊല്ലം കഴിഞ്ഞ 5-6 കൊല്ലം കഴിഞ്ഞ പ്രൊഡക്ഷൻ. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അങ്ങനെ അത്രയും ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത് എന്നുവെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഓഫീസിലോട്ട് പോകാൻ പറ്റും. സിനിമ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ മിനിമം നമ്മളൊരു 120 ഡേയ്സ് എങ്കിലും നമ്മൾ അതിൻ്റെ കൂടെ നിന്നേ പറ്റൂ. പ്രൊഡക്ഷൻ വെച്ചാൽ നമുക്ക് ഇടയ്ക്കിടെ നമ്മുടെ ബിസിനസ്സോട്ട് ഇൻവോൾവ് ചെയ്യാം, തിരിച്ചു വരാം. അതുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ഡയറക്ഷൻ നമുക്ക് ടൈമില്ല. സിനിമ ഡയറക്റ്റ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല സംഭവിച്ചുകൂടൊന്നുമില്ല ഇനി നാളെ. പക്ഷേ പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ കുറേ കൂടെ പിന്നെ എപ്പോഴും ഞാൻ പറയുന്നു ഞങ്ങൾ ഞാൻ സിനിമ എടുക്കുകയാണെങ്കിൽ അത് പ്രിയനോ ലാലോ ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. അതില്ലാതെ പറ്റില്ല, ഇല്ല പറ്റില്ല ഒരിക്കലും. വേറൊരാളെ പറ്റി നമുക്ക് ആലോചിക്കാൻ പോലും പറ്റില്ല. എനിക്ക് ലാലോ പ്രിയനോ ഞാനോ ഒക്കെ എല്ലാ സിനിമയിലോട്ട് ആലോചിക്കാൻ പോലും പറ്റില്ല. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ ഡയറക്ടർമാരുടെ മുമ്പിൽ പോയി നമുക്ക് നിൽക്കാനൊക്കെ ഇല്ല. ഇപ്പോഴത്തെ പിള്ളേർ ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ പോയി നിൽക്കാൻ പറ്റൂ ഇല്ല. മറ്റേ ഇടാ പോടാന്ന് വിളിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചിത്രം പിടിച്ചിട്ട് നടക്കും. ഇപ്പോഴത്തെ പിള്ളേർ നമ്മളോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിള്ളേർ ജനിക്കുന്നതിന് മുമ്പേ നമ്മൾ ഡയറക്ടർ ആയതും പ്രൊഡ്യൂസർ ആയതുമുണ്ട്. അതുമാണ് പിന്നെ പറ്റില്ല. മറ്റാകുമ്പോൾ രസമാണ്. ലാലും പ്രിയനും ഒക്കെ ആകുമ്പോൾ നമുക്ക് രസകരമായിട്ട് പോകാൻ പറ്റും, അത്രേ ഉള്ളൂ. അതാണ് നമ്മുടെ സിനിമ എന്നുള്ള ഉദ്ദേശം. നിങ്ങളുടെ മക്കളാ? മക്കളും ലാലിന്റെ ഇവരൊക്കെ മക്കളും നിങ്ങളുടെ മക്കളും എല്ലാരും ഇതേ ഇതുണ്ട് കിട്ടത്തില്ല. അതായത് നിങ്ങൾ എനിക്ക് തോന്നുന്നു ഈ സ്കൂള് കാലം മുതലുള്ള ബന്ധം എന്ന് പറയുന്നത് പിന്നെ ഞങ്ങൾ പിണങ്ങിയിട്ടില്ല. ഭാഗ്യലക്ഷ്മി ഞാനും ലാലും പ്രിയനും നിന്ന് വരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ദിവസം ഒരു ഫ്രണ്ട്ഷിപ്പിനിടെ പോയിട്ട് പിണക്കം വരാമല്ലോ, അതുപോലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങാനും പറ്റിയിട്ടില്ല. അതെനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ ഈ ഒരു ഒരു പരിധി വിട്ട് നമ്മൾ ഒരാളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എന്നെ പലരും ധാരണ മോഹൻലാൽ ഡേറ്റ് ഒരുപാട് പേര് എന്നെ വിളിക്കണ്ട അശോകുമാർ ഒന്ന്. ഞാൻ ഇന്ന് വരെ ലാലിനോട് ഇന്ന ഒരാൾക്ക് ഒരു പടം ചെയ്ത് കൊടുക്കണമെന്നോ എനിക്കൊരു പടം ചെയ്യണമെന്നോ ഭാഗ്യലക്ഷ്മി മുമ്പ് ചോദിച്ചു അശോകുമാർ മോഹൻലാലിനെ വെച്ച് പടം ചെയ്യുമെന്ന് ചോദിച്ചില്ലേ, എന്തുകൊണ്ടാന്ന് പറയട്ടെ. ഞാൻ ലാലിനോട് ഒരു പടം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ലാൽ നോ എന്ന് പറഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അതുപോലെ ലാല് അങ്ങനെ പറയാൻ നോ എന്ന് പറയാൻ ലാലിനും പറ്റത്തില്ല. അപ്പോൾ അതിലും ഭേദ ആ ബന്ധം നിൽക്കണമെങ്കിൽ സിനിമ ഡയറക്റ്റ് ചെയ്യാതിരിക്കുന്നതല്ല. പിന്നെ എനിക്ക് പ്രൊഡ്യൂസറൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ലാല് ചെയ്യണം എന്നാണ് എൻ്റെ വിശ്വാസം. അത് ലാലിൻ്റെ ആ ബന്ധം വെച്ചാൽ അവിടെയും ബിസിനസ് കറക്റ്റായിരിക്കും ഞങ്ങൾ ചെയ്യുന്നത്. ലാൽ എന്താണ് അപ്പോഴും പ്രിയനും ലാലും ഒക്കെ തന്നെയായിരിക്കും. അപ്പോഴും പ്രിയനും ലാലും സുരേഷും ഒക്കെ തന്നെ അല്ല, വേറൊരാൾ ശ്രീകുമാർ എം ജി ശ്രീകുമാർ ഞാൻ ശ്രീക്കുട്ടനെ വെച്ച് മ്യൂസിക് ചെയ്ത് കഴിഞ്ഞ പടം അത് സൂപ്പർ ഹിറ്റ്. ശ്രീക്കുട്ടൻ എന്ന് വെച്ചാൽ അതുപോലെ എനിക്ക് ഇഷ്ടമുള്ളത് ഞങ്ങൾ 1-ാം ക്ലാസ് തൊട്ട് ഒന്നാണ്. ഞാൻ ശ്രീക്കുട്ടനൊക്കെ 1-ാം ക്ലാസ് തൊട്ടുള്ള ഒരു ബന്ധമാണ്. ശ്രീക്കുട്ടനെ വെച്ച് എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റിയ പടം. അപ്പോൾ ഈ ബന്ധങ്ങളുടെ പുറത്തുള്ള സിനിമയല്ലാതെ സിനിമ കൊണ്ടൊരു ബന്ധം എനിക്ക് താല്പര്യമില്ല. പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു വലിയൊരു ഗുണം സാധാരണ ഇത്തരം സൗഹൃദങ്ങളൊക്കെ ഓരോരുത്തർ വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇല്ലാതെയാവും അല്ലേ? പക്ഷേ നിങ്ങളുടെ ഭാര്യമാരും അത് മനസ്സിലാക്കുന്നുണ്ട്. ലിസിയും പ്രിയ ബീനയാണെങ്കിലും ലിസിയും ബീനയാണെങ്കിലും സുജിയാണെങ്കിലും ഇപ്പോൾ വീട്ടിൽ വരുമ്പോൾ വളരെ ഇപ്പോൾ ലിസി വീട്ടിൽ വരാറുണ്ട്, സുജി വീട്ടിൽ വരാറുണ്ട്, അപ്പു വരാറുണ്ട്, മായ വരാറുണ്ട്. അവരൊക്കെ വീട്ടിൽ നമ്മുടെ ആ ഒരു റിലേഷൻ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധങ്ങളുണ്ട്. അന്ന് രാജീവേട്ടൻ അങ്ങനെ കൂടുതൽ രാജീവേട്ടൻ ഞാനുമായിട്ട് വലിയ ഡിഫറൻസ് ഉണ്ട്, ഏജ് ഡിഫറൻസ്. അപ്പോൾ പുള്ളി അന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഞങ്ങളെ. പക്ഷെ ഇന്ന് പുള്ളി ചെറുതായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അന്ന് ലാലിനെയും അശോക് കുമാറിനെയും പ്രിയനെന്നും രാജീവിൻ്റെ പുച്ഛമായിരുന്നു എന്നുള്ളത്. പക്ഷെ ഇന്ന് രാജീവാന് മനസ്സിലായി ഞങ്ങളൊക്കെ. പക്ഷെ രാജീവ് അന്ന് ഈ ചേട്ടൻ അന്ന് ഈ ബുദ്ധിജീവികളുടെ സിനിമയാണ്. ഞാനെന്ന് പറഞ്ഞ തല്ലിപ്പൊളി സിനിമ കൂലി പടമല്ലേ എടുക്കുന്നത്. പുള്ളി എന്ന അരവിന്ദ് ചേട്ടന് വലിയ വലിയ ഡയറക്ടേഴ്സുമായിട്ടും ഞാനെന്ന് ഇതുപോലെ മറ്റു ഈ സിനിമയായിട്ട് എടുക്കുന്നത്. അപ്പം നമ്മളെ അന്നൊരു പുച്ഛമായിരുന്നു. പക്ഷേ രാജീവ് ഇസ് എ ഗ്രേറ്റ് ഡയറക്ടർ. രാജീവ് ഞാൻ പറഞ്ഞത് എപ്പോഴും പറയാം. എനിക്ക് ആ ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഫിലിം സ്റ്റേറ്റ് അവാർഡ് പിന്നെ നാഷണൽ അവാർഡ് രാജീവിനാഥിൻ്റെ 9 പടം പനോരമ സെലക്ഷൻ കിട്ടിയറിയോ. അങ്ങനെ എനിക്ക് മലയാള സിനിമയിൽ ഒരു സംവിധാനം. പക്ഷേ എനിക്ക് ഇന്നും മലയാള സിനിമ രാജീവിനാഥിന് ഒരു അക്സെപ്റ്റൻസ് കൊടുക്കുന്നു എനിക്ക് തോന്നുന്നില്ല.
അടൂർഗോപാലകൃഷ്ണൻ കൊടുത്തതോ മറ്റേ അരവിഞ്ചേരന് കൊടുത്തതായിട്ടുള്ള ഒരു ഒരു അക്സെപ്റ്റൻസ് രാജീവിനെ കിട്ടിയിട്ടില്ല. പക്ഷേ ഏതാണ്ട് അതിലും ഇതിലായിട്ട് നിൽക്കാൻ പറ്റുന്ന ഡയറക്ടറാണ് രാജീവനാഥ്. അതേപോലെ 9 പടം പനോരമ സെലക്ഷൻ കിട്ടി. ഭാഗ്യലക്ഷ്മിക്ക് അറിയാമെന്നറിയില്ല, ഫസ്റ്റ് 1 സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ്, എല്ലാം. അതുപോലെ എല്ലാം മനോഹരമായ സിനിമയാണ് പുള്ളി ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇന്നും നല്ല എല്ലാ പടം രാജീവിൻ്റെ എത്ര പടങ്ങളാണ്. പക്ഷെ ഒരിക്കലും നമ്മുടെ മലയാള സിനിമ അദ്ദേഹത്തെ അതിനാൽ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ലാല് ഒരു വളരെ നല്ല ഫ്രണ്ടാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളൊരു പരിധിയിൽ കൂടുതൽ അവരുടെ ഫ്രീഡത്തിൽ ഇടപെടില്ല എങ്കിലും ചില സിനിമകൾ കാണുമ്പോൾ പറയൂ, എന്തിനാ ലാൽ ഇങ്ങനത്തെ പടം ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. ഭാഗ്യലക്ഷ്മി, അത് ആ ചോദ്യം കറക്റ്റ്. പക്ഷേ സത്യസന്ധമായിട്ട് പറയട്ടെ, ലാൽ ഇന്ന് വരെ ലാൽ അങ്ങനെ ഒരു മോശപ്പെട്ട സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ലാൽ ലാലിൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്തിരിക്കുകയാണ്. അത് ഞാൻ കുറ്റം പറയാത്ത എന്നു വെച്ചാൽ ഞാൻ പോലും ചിലപ്പോൾ പറഞ്ഞ് അഭിനയിച്ച് കാണും പല സിനിമയിലും, പല ഫ്രണ്ട്സിൻ്റെ ഞാൻ പറയാം ഒരു പടത്തിൽ നിന്ന് അഭിനയിച്ചു കൊടുക്കുക. എക്സാമ്പിൾ ചില പടം വളരെ വേണ്ടപ്പെട്ട ചില നമ്മുടെ വളരെ സുഹൃത്തുക്കളുടെ പടത്തിൽ ഞാൻ റെക്കമെൻഡ് ചെയ്ത് ലാൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാൻ ഒരു അധികാരമില്ല. ഞാൻ പറഞ്ഞ എടാ അപ്പ ചീത്ത വിളിയറ, നീ അതിനകത്ത് അഭിനയിച്ചെന്ന് പറയുന്നതുകൊണ്ട് ലാൽ പാവം ലാൽ ചെയ്തിരിക്കുന്ന ലാൽ ഏതെങ്കിലും പടം. പക്ഷെ ലാൽ ഇന്ന് വരെ ലാൽ ഒരു പടത്തിൽ ലാലായിട്ട് മോശമായിട്ട് അഭിനയിച്ചിട്ടില്ല. ആ പടം മോശമായിട്ടുണ്ടെങ്കിൽ ലാലിൻ്റെ കുഴപ്പമല്ല, മറ്റു കാരണങ്ങൾ. പക്ഷേ ലാൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ആ ഫ്രണ്ട്സിന് വേണ്ടി ചെയ്ത ചില കാര്യങ്ങൾ പല നടന്മാരും ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്കറിയാം. അവരൊക്കെ എൻ്റെ ഫ്രണ്ട്സാണെങ്കിൽ പോലും ലാൽ കൂട്ടുകാർക്ക് വേണ്ടി ഒരുപാട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, ഒരുപാട് രൂപ കളഞ്ഞിട്ടുണ്ട്, പലരും പൈസ കൊടുത്തിട്ടുമില്ല. ലാൽ ഒരുപാട് ഞാൻ ലാലിനെ ആർക്കും അറിയില്ല. ലാലിന് എനിക്ക് വളരെ നന്നായിട്ട് അറിയാം വെച്ചാൽ ലാല് ഒരു പച്ച മനുഷ്യനാണ്. ലാൽ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ. അതൊന്നും ലാലിന് പക്ഷെ താല്പര്യമില്ല, വെളിയിൽ പറയാനും താല്പര്യമില്ല. അപ്പോൾ ചോദിക്കുക എപ്പോഴും അശോക് കുമാർ ലാലിനെ ഇങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കുക, ലാലിനെ എത്ര പറഞ്ഞാലും തീരില്ല എനിക്ക്. പക്ഷെ എനിക്ക് അത്ര മീനോട് ചോദിച്ചാലും മീനയ്ക്ക് തന്നെ മീന എൻ്റെ പിള്ളേർക്ക് എൻ്റെ കുട്ടികൾക്ക് ലാലങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലും ആ പിള്ളേരുമായിട്ടുള്ള ബന്ധം, ഈവൻ മീനയായിട്ടുള്ള ലാലിൻ്റെ ഒരു ഇത്, മീനോട് സംസാരിക്കുന്ന ഒരു ലാൽ അത്ര ഞങ്ങളുടെ വളരെ ക്ലോസ് ഒരു ഇതാണ് ഞാൻ ലാലുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത്. എനിക്ക് പല ബുദ്ധിമുട്ട് വന്നപ്പോൾ ലാലിനെ സഹായിച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറയാം ഇവിടെ അവൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ തമ്മിൽ പല കാര്യങ്ങളുണ്ട്, സിനിമ മാത്രമല്ല അല്ലാതെ തന്നെ പല കല. ഒരു നമ്മൾ എപ്പോഴും ലാലിനൊരു അസുഖം വന്നു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ അവനെ എവിടെ വെച്ചെങ്കിലും ഒരു ഒരു പനിയോ ഒരു ഇത് വന്ന ആദ്യം എനിക്കാ ഫീൽ ചെയ്യുന്നത് അറിയോ. ലണ്ടനില്ല ഒരിക്കലും ഒരു 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 പ്രോഗ്രാം ലാല് ചുമ്മാ ഞാൻ ഫോൺ ചെയ്തു, നമ്മൾ അറിയുന്ന ഇവിടെ ഉണ്ട് എടാ ഞാൻ ലണ്ടനിലടാ എനിക്ക് സൗണ്ട് ഇല്ലെന്ന് പറയുന്നു. എന്ത് പറ്റി അടേ ഞാൻ. അപ്പം ലാല് ആ പ്രോഗ്രാമിൽ കയറാൻ പോയപ്പോൾ ലാലിൻ്റെ സൗണ്ട് അങ്ങ് പോയി. അപ്പം അപ്പോഴതിൻ്റെ ഫോൺ അയച്ചു, ചുമ്മാ ഞാൻ ലണ്ടനിലൊന്നും വിളിക്കേണ്ട കാര്യമില്ല. ഓൺ ദ സ്പോട്ട് ഭാഗ്യലക്ഷ്മി ഞാൻ ഇവിടുന്ന് ഡോക്ടർ ജോൺ പണിക്കരെ വിളിക്കുന്നു. ജോൺ പണിക്കരെ ലാലിനെ വിളിക്കുന്നു. ലാൽ ആ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് വന്ന് ലാലിൻ്റെ മെഡിസിൻ അവിടെ എത്തുന്നു. അപ്പം അങ്ങനെ പല ഘട്ടങ്ങളിൽ ലാലിനൊരു ഇത് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ ലാലടയ്ക്ക് നിനക്ക് എന്നെ സുഖമില്ലായെന്ന് ചോദിക്കും. ഇത് ഞങ്ങളുടെ ഒരു ലാലൊരു കെമിസ്ട്രി ആയിരുന്നു ചിലപ്പോൾ, എന്താണെന്നറിയില്ല. അങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു ജോലി സ്കൂട്ടറിൽ ഒരേപോലെ. പക്ഷെ ഇന്ന് ലാൽ ഒരുപാട് ഫ്രണ്ട്സുണ്ട്. അന്ന് ആപ്പാടെ ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് അതുപോലെ പ്രിയനുമായിട്ട് എനിക്ക് അടുപ്പം, പ്രിയനോട് ഒരുപാട് അടുപ്പമാണ്. ഞാൻ എൻ്റെ പ്രിയൻ്റെ വൈഫ് ഡിസി ഇവിടെ ഒരു ദിവസം ഒരു പോയിസൺ മരുന്ന് എന്തോ ഫുഡ് കഴിച്ച് ഫുഡ് പോയിസൺ അടിച്ച് കിടക്കുക. എൻ്റെ കുഞ്ഞപ്പം നാരായണൻ എൻ്റെ മോന് എസ് സി ടിയിൽ കംപ്ലീറ്റ് എന്തായിട്ടാണ് കിടക്കുന്നതിൻ്റെ ആസ്മയായിട്ട് കംപ്ലീറ്റ് ഇതായിട്ട് കിടക്കുമ്പോൾ ഞാൻ പോയി താമസ ഞാൻ ലിസിയും പിള്ളേരും കിടക്കുന്ന റൂമിൻ്റെ വെളിയിൽ കിടന്ന് ഉറങ്ങുക. അവരുടെ കൂടെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ചെയ്തത് വേറൊന്നുമല്ല, ഇനി അന്ന് പ്രിയ സ്ഥലത്തില്ല, പ്രിയനെങ്ങാണ്ട് ഇന്ത്യക്ക് വെളിയില്ല. പക്ഷെ ഫുൾ ഡേ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. ലിസി ഇപ്പോഴും ചേട്ടനാണ് എൻ്റെ കൂടെ നിന്നതെന്ന് പറയും. ഇപ്പോഴും ലിസിക്ക് എന്തോ ഒരു അസുഖം വന്നപ്പോൾ ഞാൻ ചുമ്മാ ഇല്ല കുട്ടി ഇവിടെ ഉണ്ട് ചേട്ടൻ ഞാൻ ഹോസ്പിറ്റലാന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ഒരു റിലേഷൻ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അത് സിനിമയല്ല, അത് ശരിക്കും പറഞ്ഞു അല്ലാത്തൊരു. ആദ്യമൊക്കെ നമ്മൾ കല്യാണം കഴിച്ച് വരുമ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടോ? മനസ്സിലാക്കത് കുറെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് പണ്ടത്തെ പോലെ ഇപ്പത്തെ പോലെ സംസാരം ഒന്നും ഇല്ലല്ലോ. ഫോൺ അധികം കല്യാണം കഴിഞ്ഞതിന് ശേഷം സംസാരിച്ചിട്ടേ ഉള്ളൂ.
എനിക്ക് ലൈനടിയൊക്കെ ഉണ്ടായിരിക്കും. അത് ചിലപ്പോ അശോകേട്ടന്റെ ഉള്ളില് കാര്യം ശരിയാണ്, വീട്ടുകാര് സിനിമ എന്നൊക്കെ പറഞ്ഞ ഒരു ഭയം ഉണ്ടെങ്കിലും ഇനി സിനിമയിൽ ഒരു പെണ്ണിനെയും കൂടി. എന്താന്നറിയോ കുട്ടി, അതിനകത്തൊരു രാജീവ്നാഥ് ആദ്യമായി ഡയറക്ടറായി, അപ്പോഴേ എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ ഭയങ്കര വിഷമമാണ്. ഒരാളെ മൂത്ത ആളെ സിനിമ എന്ന് പറഞ്ഞു പോയി, ദൈവമേ രണ്ടാമത്തെ സിനിമ. അപ്പൊ എൻ്റെ അമ്മ എപ്പോഴും പറഞ്ഞു, നീ കുഴപ്പമില്ല, നീ അങ്ങനെ ചെയ്യില്ല എന്ന് പറഞ്ഞ് എന്നെ അങ്ങനെ അങ്ങ് മാറ്റിയെടുത്ത. അതൊരു കള്ളന്റെ കയ്യിൽ താക്കോല്. അങ്ങനെ അമ്മ അങ്ങനെ ഒരു ഒരു വീട്ടില്ല, ഒരാൾ മൂത്താൾ ഡയറക്ടർ, രണ്ടാമത്തെ ആൾ ഡയറക്ടർ, സിനിമാക്കാരൻ. നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ അച്ഛനൊരു സയന്റിസ്റ്റാണ് ISRO-യിലും. അപ്പൊ ഇമാജിൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു കുടുംബത്തിൽ ഇങ്ങനെ വരും. പക്ഷെ രണ്ടുപേരും അച്ഛനമ്മമാര് പറഞ്ഞ കുട്ടിയെ തന്നെയല്ലേ കല്യാണം കഴിച്ചത്? അത്രേ ഉള്ളൂ, രണ്ടുപേരും അത്, ചേട്ടനും അതെ ഞാനും അതെ. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ല, അത് അതുകൊണ്ട് നമുക്ക് ഒരു ദോഷവും വന്നിട്ടില്ല. അതാണ് പറഞ്ഞത്, 27 കൊല്ലമായിട്ട് വഴക്കും വഴിയാവരി ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ റീസൺ ഇതൊക്കെ തന്നെ. പിന്നെ അതൊക്കെ നിമിത്തമാണ്, ഭാഗ്യലക്ഷ്മി വഴക്കുണ്ടാക്കിയില്ല എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നും ഞാൻ പറയത്തില്ല. ഒരു വീട്ടിലെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് വഴക്കുണ്ടാക്കിയില്ല, പിണങ്ങിയില്ല എന്ന് പറയുന്ന ഒരു വലിയ കാര്യമല്ല. വെറും മണ്ടത്തരാ പറയുന്നത്, വെറും അത് അശോക് കുമാർ എസ്കേപ്പിസ് ആയിരിക്കും പറഞ്ഞത് ഭാഗ്യലക്ഷ്മി. പക്ഷെ അതിനോട് ഒന്നാമത്തെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിയത്തില്ല. ഇനി കാണിക്കുന്ന മണ്ടത്തെ മീന വല്ലതും പറഞ്ഞാലും കേൾക്കാത്ത തുടങ്ങും, ഞാൻ വല്ലതും പറഞ്ഞാൽ മീന കേൾക്കാത്ത ഇതായിരിക്കും. ഈ രണ്ട് കൈ അടിച്ച ചിലപ്പോൾ മനസ്സുകൊണ്ട് പിണങ്ങി കാണുമെങ്കിൽ പോലും അല്ലാതെ പിണങ്ങിയിട്ടില്ല. ശോകേട്ടൻ്റെ അന്നത്തെ ഈ ഇവരുടെ ഈ ചട്ടം പിത്തരം നിറഞ്ഞ ജീവിതത്തിനിടയ്ക്ക് ഒരു ഒതുങ്ങിയ പെണ്ണായിട്ട് ഞാൻ ആദ്യമൊക്കെ, ഞാൻ വളരെ മുമ്പേ ഞാൻ ബീനയെ കണ്ടിരുന്നില്ല. ഞാൻ ട്രിവാൻഡ്രത്ത് 84-85 വരുമ്പോൾ തന്നെ ഞാൻ ബീനയെ കാണുന്നുണ്ട്. ഞാൻ ആരെയൊക്കെ ഒരു ഒതുങ്ങിയ ഒരു പെൺകുട്ടി, രണ്ട് എക്സ്ട്രീം സ്വഭാവമുള്ള രണ്ട് ഇല്ല. അതെ, ഒന്നാമത്തെ കാര്യം ഞങ്ങൾ ഭാഗ്യലക്ഷ്മി നമ്മൾ ഇപ്പം തന്നെ നേരത്തെ പറഞ്ഞാലേ, നമ്മളൊക്കെ ഓട്ടമായി ജീവിക്കാനുള്ള ഓട്ടമായപ്പം ഇതിനൊന്നും ശ്രദ്ധയില്ലായിരുന്നു. ഞാനിങ്ങനെ ബിസിനസ്സിലോട്ട് ഓടുന്നു, സിനിമ എന്നൊക്കെ പറഞ്ഞ് ഓടുന്നുകൊണ്ടായിരിക്കും. പക്ഷെ ബീനയ്ക്ക് ഒന്നാമത്തെ കാര്യം, ബീന ഒന്നാം മൂന്ന് കുട്ടികളുണ്ട്. ബീന അതറിയും, ഞങ്ങൾക്ക് മൂന്ന് കുട്ടികളാണ്, ഉണ്ണി നാണു നാണി. അപ്പം എവരെ പോയി, ഞങ്ങൾക്കൊരു 7-8 കൊല്ലം കഴിഞ്ഞ കുട്ടികളാകുന്നത്. അപ്പൊ അവര് പിന്നെ രണ്ടുപേരെ അടുപ്പിച്ചു വന്ന കുഞ്ഞുങ്ങൾ. അപ്പൊ ബീന ഫുൾ ടൈം എൻഗേജ്ഡ് ആണ് ഇതിന്റെ പുറകെ, ഞാന് ബിസിനസിന്റെ എൻഗേജ്ഡ്. നല്ല രസമുണ്ടല്ലേ കുറേ നാളുകൾക്ക് ശേഷം. അതായത് ഇതൊരു ഞാൻ പറഞ്ഞില്ല, ഇതിനകത്ത് നമ്മൾ സംസാരിച്ചത് മുഴുവൻ ബന്ധങ്ങളെ പറ്റി സംസാരിച്ചത്, എല്ലാം ബന്ധങ്ങളെ, അതിനകത്ത് വേറൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഭാഗ്യലക്ഷ്മി എന്നോട് ചോദിക്കുമ്പോഴേ എനിക്ക് ഭാഗ്യലക്ഷ്മിയെ പറ്റി പറയുന്നതൊക്കെ ബന്ധങ്ങളാണ്, സത്യം പറഞ്ഞു. ഇന്ന് ഇല്ലാതെ പോകുന്നതും ഇന്ന് ഇല്ലാതെ പോകുന്നത്, സൗഹൃദം ഇല്ല, ബന്ധങ്ങളില്ല, ഒന്നുമില്ല അല്ലെ. അപ്പോ കൊറേ സംസാരിച്ചു, സംസാരിച്ചു വളരെ സന്തോഷം.